നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പെരുമ്പാപ്പുഴയിലേക്ക് എല്ലാ നിയന്ത്രണങ്ങളെയും സർവവിധ നിയമങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് സ്വകാര്യ സോഡ ബോട്ടിലിംഗ് യൂണിറ്റിലെ മലിനജലം ഒഴുക്കിവിടുകയാണ്. വളരെ ഗൂഢമായ നീക്കങ്ങളിലൂടെ ഈ മലിനജലം സോഡ ബോട്ടിലിംഗ് യൂണിറ്റിലെ മലിനജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിലെ മലബാർ സോഡ ബോട്ടിലിംഗ് യൂണിറ്റിലെ മലിനജലം പട്ടാപ്പകൽ നഗരമധ്യത്തിലൂടെ വാഹനത്തിലാക്കി ടാങ്കുകളിൽ കയറ്റി പുഴയിലേക്ക് പൈപ്പ് ഉപയോഗിച്ച് തള്ളുകയാണ്. ഒരു നിയന്ത്രണങ്ങളും ഒരു നിയമങ്ങളും ബാധകമല്ലാത്ത രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം. മണിക്കൂറുകൾ ഇടവിട്ട് ഓരോ മണിക്കൂറിലും ഇങ്ങനെ വാഹനങ്ങൾ വെള്ളവുമായി മലിനജലവുമായി പുഴയെ ലക്ഷ്യമാക്കി പോവുകയാണ്. അധികൃതരുടെ കൺമുന്നിലൂടെയാണ് ഈ നിയമലംഘനം നടത്തിക്കൊണ്ടുള്ള യാത്ര. ആരും ഒരു നടപടിയും എടുത്തില്ല. ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണെന്ന് മറുപടി. ആദ്യം ഞങ്ങൾ തയ്യാറാക്കിയ ആ വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂർ പയ്യന്നൂർ പെരുമ്പാപ്പുഴയിലേക്ക് മലിനജലം തള്ളുന്നത്, സോഡ ബോട്ടിലിംഗ് പ്ലാന്റിലെ മലിനജലം തള്ളുന്നത് അധികൃതരെയും നിയമങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട്. നവമീഡിയ എക്സ്ക്ലൂസീവ്. സമയം നട്ടുച്ച നേരം. പയ്യന്നൂരിലെ മലബാർ ബോട്ടിലിംഗ് പ്ലാന്റ്. ഇനി പിന്നാമ്പുറ കാഴ്ചകൾ. പ്ലാന്റിനകത്തെ മലിനജലം പിറകുവശത്തെ റോഡിൽ നിർത്തിയിട്ട വാഹനത്തിലെ ടാങ്കിലേക്ക് നിറയ്ക്കുന്നു. ഈ മലിനജലവുമായി KL 59 G 67 99 ഫോഴ്സ് മിനി ഗുഡ്സ് പ്ലാന്റിൽ നിന്നും പുറപ്പെട്ടു. ഇത് എത്തി നിർത്തിയത് പെരുമ്പാപ്പുഴയുടെ അടുത്ത് മലബാർ ബോട്ടിലിംഗ് കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സെൻട്രൽ ഗുഡ് കോംപ്ലക്സിലേക്ക്. വലിയ മരത്തടികൾ അടുക്കിവെച്ചതിന്റെ മറവിൽ നിർത്തിയിട്ട മാലിന്യ വണ്ടിയിൽ നിന്ന് നേരെ പൈപ്പ് മരത്തടികൾക്കിടയിലൂടെ പുഴയിലേക്ക്. ടാങ്കിന്റെ വാൾവ് തുറന്നുവിട്ട് ഡ്രൈവർ മാറി നിൽക്കുന്നു. പട്ടാപ്പകൽ നിയമത്തെയെല്ലാം വെല്ലുവിളിച്ച് മലിനജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന ഈ കാഴ്ച ഞങ്ങൾ ക്യാമറയിൽ പകർത്തുന്നുണ്ടെന്ന് കണ്ടതോടെ മാലിന്യം നിറച്ച വാഹനം ഡ്രൈവർ പെട്ടെന്ന് എടുത്തു മാറ്റുന്നു. മരവില്ലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വാഹനം മാറ്റിയിട്ടു. പുഴയോരത്ത് സ്വന്തം സ്ഥാപനത്തിന്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന ഈ വലിയ കുറ്റം കാലങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട്. ദിവസവും ഇതുപോലെ ഈ വാഹനത്തിൽ 10 തവണയെങ്കിലും മലിനജലം പുഴയിലേക്ക് അധികൃതരുടെ കണ്ണു വെട്ടിച്ച് ഒഴുക്കിവിടാറുണ്ട്. മരത്തടികൾക്കിടയിലൂടെ മലിനജലം ഒഴുക്കിവിടുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ചെറിയ വാഹനത്തിൽ ചെറിയ ടാങ്ക് സ്ഥാപിച്ച് മണിക്കൂറുകൾ ഇടവിട്ടാണ് മലിനജലം പെരുമ്പാപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. യാതൊന്നും പേടിക്കാതെ, അതും നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന് മുന്നിലൂടെ. പുഴയിലേക്ക് വെള്ളമൊഴുക്കിവിടാൻ പോലും സ്വകാര്യ വ്യക്തികൾക്ക് അവകാശമില്ലെന്നിരിക്കെ ഈ പകൽ നിയമലംഘനം കണ്ടിട്ടും അധികൃതർ കണ്ണടയ്ക്കുകയാണ്. വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം പൊതു ഇടങ്ങളിലേക്ക് ഒഴുക്കിവിടില്ലെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യവസായ സ്ഥാപനത്തിനും പ്രവർത്തിക്കാനുള്ള അനുമതി മലിനീകരണ നിയന്ത്രണ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്നത്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി മലിനജലം ഇതുപോലെ പുഴയിൽ കൊണ്ട് തള്ളുമ്പോഴും എന്തുകൊണ്ട് അധികൃതർ കണ്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നത് വലിയ സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതാണ് ആ വാർത്ത. ഞങ്ങൾക്ക് ലഭിച്ച ചെറിയൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഞങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു ചെറിയ സംഭവം എന്ന രീതിയിൽ മാത്രമായിരുന്നു ഞങ്ങളും ഇതിനെ പരിഗണിച്ചത്. പക്ഷേ ഇതിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഞങ്ങൾ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു നിയമലംഘനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ ഞങ്ങളെ ചെന്നെത്തിച്ചത്. അതായത്, കൃത്യമായ മാർഗനിർദ്ദേശം, ഇങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലിംഗുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡടക്കം മുന്നോട്ട് വച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക്, ഇത്തരം ബോട്ടിലിംഗ് യൂണിറ്റുകൾക്ക് ലൈസൻസ് നൽകുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് വലിയ രീതിയിൽ തന്നെ ഈ മലബാർ സോഡ ബോട്ടിലിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഇതിനുള്ള അനുമതി കിട്ടി എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ആരാണ് ഇവർക്ക് അനുമതി നൽകിയത്? ഒരു മാർഗനിർദ്ദേശവും പാലിക്കാതെയാണ് ഇത്തരം സോഡ ബോട്ടിലിംഗ് യൂണിറ്റുകളുടെയും സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലിംഗ് യൂണിറ്റുകളുടെയും മലിനജലം അതാത് പ്ലാന്റുകളിൽ തന്നെ നിർമാർജനം ചെയ്യണം എന്നതാണ് നിയമം. ആ നിയമപ്രകാരമാണ് ഇവർക്ക് അനുമതി നൽകുന്നത്.
എന്നാൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് പോലും ആ നിയമത്തെ അംഗീകരിക്കാൻ, ആ നിയമം നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥാപനം ഇപ്പോഴും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ചോദ്യം. ഈ വിഷയത്തിലേക്ക് കൂടുതലായി കടക്കുന്നതിന് മുൻപ് പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനായ രാമചന്ദ്രൻ മാസ്റ്ററുടെ പ്രതികരണത്തിലേക്ക് പോകുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനായ രാമചന്ദ്രൻ മാസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി, സോഡ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളുടെ അവസാനം പാഴായി വരുന്ന മൊത്തത്തിലുള്ള ജല, ഈ മാലിന്യങ്ങൾ കലർന്ന ജലം പെരുമ്പപ്പുഴയിലേക്ക് അടിച്ചു വിടുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അപ്പം അതിനകത്ത് ഇത് ഈ സോഫ്റ്റ് ഡ്രിങ്കിനകത്ത് കലർത്തുന്ന രാസപദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിറപ്പുകൾ, അതുമാതിരിയുള്ള സാധനങ്ങൾ, ജൈവമായിട്ടുള്ള മാലിന്യങ്ങൾ വരും. ഇതിനകത്ത് ടേസ്റ്റിന് വേണ്ടിയും പ്രിസർവേഷന് വേണ്ടിയും ചേർക്കുന്ന രാസവസ്തുക്കളുടെ മാലിന്യങ്ങൾ വരും. ഇതൊക്കെ കൂടിച്ചേർന്ന് വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുമ്പോൾ വാസ്തവത്തിൽ അതിനകത്തുള്ള അതിൻ്റെ പി എച്ച് വാല്യൂവിൽ വലിയ വ്യത്യാസം വരും. അങ്ങേയറ്റത്തെ ധൂർത്തും അങ്ങേയറ്റത്തെ തോന്നിയാസുമായിരിക്കും. അപ്പോൾ ഈ മാതിരിയുള്ള കുരുത്തം ഘട്ട നടപടികളിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധരായ മനുഷ്യരെ പിന്തിരിപ്പിക്കേണ്ട ബാധ്യത ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള അധികൃതർക്കും ഉണ്ട്. ഇതിന് ബന്ധപ്പെട്ട ആളുകൾ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് പതിയണമെന്നും, പെരുമ്പേ പുഴയിലേക്ക് ഇത്തരത്തിലുള്ള മലിനീകരിക്കപ്പെട്ട ജലം യാതൊരു ഉളുപ്പുമില്ലാതെ ലോറിയിൽ ടാങ്കിലാക്കി കൊണ്ടുവന്ന് പൈപ്പിലൂടെ പുറന്തള്ളുന്ന ആ ഒരു നെറികെട്ട ഏർപ്പാട്, അത് എത്രയും വേഗം ഇടപെട്ട് നിർത്തിവെക്കണമെന്നുമാണ് എനിക്ക്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ പറഞ്ഞതുപോലുള്ള വലിയ പാരിസ്ഥിതിക ആഘാതത്തിലേക്കാണ് പയ്യന്നൂർ പെരുമ്പ പുഴയെ നയിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വാർത്തയുടെ സവിശേഷത. ഇരുകരകളിലും കണ്ടൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴയാണ് പയ്യന്നൂർ പെരുമ്പ പുഴ. ഈ പുഴയിലെ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ മാലിന്യ നിക്ഷേപം മാറുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ജലത്തിലെ പി എച്ച് വാല്യുവും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും, ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും തകരാറിലേക്ക് ആവുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും അധികാരികൾ പറയുന്ന ഒരേ ഒരു മറുപടി, ഇതൊക്കെ കാലാകാലങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ്, ഇതിലിനി എപ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കൃത്യമായ മാർഗനിർദ്ദേശം ഈ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു, വാഷ് വാട്ടർ ഷാൽ ബി ഡിസ്ചാർജ് ത്രൂ സെറ്റ്ലിംഗ് ടാങ്ക് ആൻഡ് സോക്ക് പിറ്റ് ഫെസിലിറ്റീസ് ഓൺലി. അതായത് ഇത്തരം പ്ലാന്റുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന മലിനജലം, അല്ലെങ്കിൽ അവരുടെ ബോട്ടിലിംഗ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയാവുന്ന ജലം എന്ന് പറയുന്നത്, അതാത് പ്ലാന്റിനകത്ത് തന്നെ അതിന് കൃത്യമായി നിർമാർജനം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം സമ്മതിക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമാണ് ഇത്തരമൊരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത്. എന്നിട്ടും ഒരു പുഴയിലേക്ക് ഈ മലിനജലം പട്ടാപ്പകൽ ടാങ്കുകളിൽ കയറ്റി പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന ഈ കമ്പനിക്ക് ആര് ലൈസൻസ് നൽകി, എപ്പോൾ ലൈസൻസ് നൽകി, എങ്ങനെ ലൈസൻസ് നൽകി എന്നതാണ് ചോദ്യം ബാക്കിയാവുന്നത്. ഒപ്പം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, സോക്ക് പിറ്റ് ഷാൽ ബി അറ്റ്ലീസ്റ്റ് 10 meters അവേ ഫ്രം ദ ഇൻടേക്ക് വെൽ ഓർ നിയർ ബൈ വെൽസ്. അതായത് ഈ മലിനജലം ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ ഈ കുടിവെള്ളം ശേഖരിക്കുന്ന കിണർ, അല്ലെങ്കിൽ അതിനടുത്തുള്ള കിണർ, ഇവയിൽ നിന്ന് 10 meters ദൂരത്തിൽ മാത്രമേ ഈ മാലിന്യ നിർമാർജനത്തിനുള്ള ടാങ്ക് നിർമ്മിക്കാവൂ എന്ന നിർദ്ദേശം നൽകുന്നു. അത്ര കണ്ട് അപകടകരമാണ് ഈ മലിനജലം എന്നതുകൊണ്ടാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള മലിനജലമാണ് യാതൊരുവിധ ഭയവുമില്ലാതെ, ആരെയും പേടിക്കാതെ ഒരു പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഈ സംഭവത്തിന്റെ ഭീകരത മനസ്സിലാവാൻ, അല്ലെങ്കിൽ അതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാകാൻ ഒന്നുകൂടി ഞങ്ങൾ ആ വാർത്ത പ്രേക്ഷകർക്കായി കാണിക്കുകയാണ്. ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. സമയം നട്ടുച്ച നേരം. പയ്യന്നൂരിലെ മലബാർ ബോട്ടിലിംഗ് പ്ലാന്റ്, ഇനി പിന്നാമ്പുറ കാഴ്ചകൾ. പ്ലാന്റിനകത്തെ മലിനജലം പിറകുവശത്തെ റോഡിൽ നിർത്തിയിട്ട വാഹനത്തിലെ ടാങ്കിലേക്ക് നിറയ്ക്കുന്നു. ഈ മലിനജലവുമായി KL 59 G 67 99 ഫോഴ്സ് മിനി ഗുഡ്സ് പ്ലാന്റിൽ നിന്നും പുറപ്പെട്ടു.
ഇത് എത്തി നിർത്തിയത് പെരുമ്പാപ്പുഴയുടെ അടുത്ത് മലബാർ ബോട്ടിലിംഗ് കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സെൻട്രൽ ഗുഡ് കോംപ്ലക്സിലേക്ക്. വലിയ മരത്തടികൾ അടുക്കിവെച്ചതിന്റെ മറവിൽ നിർത്തിയിട്ട മാലിന്യ വണ്ടിയിൽ നിന്ന് നേരെ പൈപ്പ് മരത്തടികൾക്കിടയിലൂടെ പുഴയിലേക്ക്. ടാങ്കിന്റെ വാൾവ് തുറന്നുവിട്ട് ഡ്രൈവർ മാറി നിൽക്കുന്നു. പട്ടാപ്പകൽ നിയമത്തെയെല്ലാം വെല്ലുവിളിച്ച് മലിനജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന ഈ കാഴ്ച ഞങ്ങൾ ക്യാമറയിൽ പകർത്തുന്നുണ്ടെന്ന് കണ്ടതോടെ മാലിന്യം നിറച്ച വാഹനം ഡ്രൈവർ പെട്ടെന്ന് എടുത്തു മാറ്റുന്നു. മരവില്ലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വാഹനം മാറ്റിയിട്ടു. പുഴയോരത്ത് സ്വന്തം സ്ഥാപനത്തിന്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന ഈ വലിയ കുറ്റം കാലങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട്. ദിവസവും ഇതുപോലെ ഈ വാഹനത്തിൽ 10 തവണയെങ്കിലും മലിനജലം പുഴയിലേക്ക് അധികൃതരുടെ കണ്ണു വെട്ടിച്ച് ഒഴുക്കിവിടാറുണ്ട്. മരത്തടികൾക്കിടയിലൂടെ മലിനജലം ഒഴുക്കിവിടുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ചെറിയ വാഹനത്തിൽ ചെറിയ ടാങ്ക് സ്ഥാപിച്ച് മണിക്കൂറുകൾ ഇടവിട്ടാണ് മലിനജലം പെരുമ്പാപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. യാതൊന്നും പേടിക്കാതെ, അതും നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന് മുന്നിലൂടെ. പുഴയിലേക്ക് വെള്ളമൊഴുക്കിവിടാൻ പോലും സ്വകാര്യ വ്യക്തികൾക്ക് അവകാശമില്ലെന്നിരിക്കെ ഈ പകൽ നിയമലംഘനം കണ്ടിട്ടും അധികൃതർ കണ്ണടയ്ക്കുകയാണ്. വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം പൊതു ഇടങ്ങളിലേക്ക് ഒഴുക്കിവിടില്ലെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യവസായ സ്ഥാപനത്തിനും പ്രവർത്തിക്കാനുള്ള അനുമതി മലിനീകരണ നിയന്ത്രണ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്നത്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി മലിനജലം ഇതുപോലെ പുഴയിൽ കൊണ്ടു തള്ളുമ്പോഴും എന്തുകൊണ്ട് അധികൃതർ കണ്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നത് വലിയ സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ സീക്ക് ഡയറക്ടറും പരിസ്ഥിതി പ്രവർത്തകരുമായ ടി പി പത്മനാഭൻ മാസ്റ്ററുടെ ഒരു പ്രതികരണം കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ സീക്ക് ഡയറക്ടറും പരിസ്ഥിതി പ്രവർത്തകരുമായ ടി പി പത്മനാഭൻ മാസ്റ്റർ പ്രതികരിക്കുന്നു. പയ്യന്നൂർ പെരുമ്പപ്പുഴയിലേക്ക് പെരുമ്പപാലത്തിനടുത്തായി ഒരു സോഡ ഫാക്ടറിയിലെ കളർ ജലമടങ്ങുന്ന മലിന ജലം ഒഴുക്കുന്നതായുള്ള വാർത്ത അതീവ ഗൗരവതരമായിട്ടാണ് കാണേണ്ടിയിരിക്കുന്നത്. ഒരു കളർ സോഡ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യങ്ങൾ നമ്മുടെ പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കി അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ കുടിവെള്ളത്തെ പോലും ഘനമൂലകങ്ങളായ കാഡ്മിയമടക്കം എങ്ങനെ ഗൗരവതരമായി ഗുരുതരമായി ബാധിച്ചു എന്നുള്ള കഥ മലയാളികളുടെ മുമ്പിലുള്ളപ്പോഴാണ് ഇവിടെ പെരുമ്പപ്പുഴയോരത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ എല്ലാ ദിവസവും ഇത് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂർ പെരുമ്പപ്പുഴയിൽ എല്ലാ നിയമങ്ങളെയും നോക്കുകുത്തിയാക്കി മലബാർ സോഡ ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്നുള്ള മലിനജലം മണിക്കൂറുകൾ ഇടവിട്ട് പുഴയിലേക്ക് പൈപ്പ് ഉപയോഗിച്ച് തള്ളുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രളയാനന്തരം കേരളത്തിൽ DGP തന്നെ പുറത്തിറക്കിയ ഒരു ഓർഡറുണ്ട്. കൃത്യമായും പുഴകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് അത്തരമൊരു നിർദ്ദേശവും ഉത്തരവും വന്നു കഴിഞ്ഞിട്ട് പോലും ആരും ഇടപെടാനില്ലാതെ ആരും നോക്കാനില്ലാതെ ആരെയും ഭയപ്പെടാതെ ഇത്തരമൊരു സ്വകാര്യ കമ്പനി പൂർണ്ണമായും അവരുടെ മലിനജലം പുഴയിലേക്ക് തള്ളുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കാലങ്ങളായി നടക്കുന്ന കാലമാണ്, ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അവരുടെ മറുപടി. ഇങ്ങനെയൊരു മറുപടി അല്ല പ്രതീക്ഷിക്കുന്നത്. അതീവ ഗുരുതരമായൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പെരുമ്പാപ്പുഴയിലെ ആവാസ വ്യവസ്ഥയെയും അതിന്റെ കരകളിലുള്ള കണ്ടൽ സമ്പത്തിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വളരും, ഇത് ഗുരുതരമായൊരു പ്രശ്നമായി മാറും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ജലത്തിലെ PH വാല്യുവും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ മാലിന്യ ജലനിക്ഷേപം മാറുമെന്നാണ് അവരും പറയുന്നത്. ഏതായാലും ഇങ്ങനെയൊരു വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഞങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഉറപ്പ്, പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കുവൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് കർശനമായ നടപടിയുണ്ടാകുമെന്ന് തന്നെയാണ്. അത്തരമൊരു നടപടിയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്ത ഈ സമയം ഇത്ര ഗൌരവത്തോടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പെരുമ്പപ്പുഴയിലെ ഈ മാലിന്യ നിക്ഷേപം പോകുന്നത്. കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. ഒപ്പം പയ്യന്നൂർ CI കെ വിനോദ് കുമാറിന്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണ്. കൃത്യമായും DGP യുടെ ഉത്തരവ് പ്രകാരം
പുഴകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന നിർദ്ദേശം നിലനിൽക്കുമ്പോൾ പയ്യന്നൂർ CI കെ വിനോദ് കുമാർ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇനി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പയ്യന്നൂർ CI കെ വിനോദ് കുമാറിന്റെ പ്രതികരണത്തിലേക്ക്. കുരുമ്പപ്പുഴയില് ഇങ്ങനെ മാലിന്യം തള്ളുന്നതിനെ സംബന്ധിച്ച ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളിൽ അല്ലെങ്കിൽ പുഴകളിൽ മാലിന്യം തള്ളുന്നത് കുറ്റകരമാണ്. അതിന് ശക്തമായ നടപടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഇതിപ്പോൾ വീഡിയോ ക്ലിപ്പിങ്ങിൻ്റെ ഇതായാലും നമ്മളതിൻ്റെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും. അതായത് നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളും പുഴകളും മലിനമാകുന്നതിന് നല്ല നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന് എന്ത് തന്നെയാലും അതിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകും. പോലീസിന് ഈ കാര്യത്തിൽ പോലീസിന് വാഹനം പിടിച്ചെടുക്കാം. വാഹനം പിടിച്ചെടുത്ത് പോലീസ് വാഹനത്തിൻ്റെ ഇതാരാണോ ഡ്രൈവർ, അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ നിന്നാണ് ഈ മാലിന്യം ഒഴുക്കാൻ വേണ്ടി അവിടെ എത്തിച്ചതെന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഉടമസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും. വാഹന ഉടമസ്ഥർക്കെതിരെ സ്വീകരിക്കും. അതായത് ഇതിനെ നിയോഗിച്ച അതായത് ഉടമയാണോ, അതായത് സ്ഥാപനത്തിൻ്റെ ഉടമയാണോ, ഇതിനു വേണ്ടി അവരെ നിയോഗിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കും. വളരെ ഗൗരവതരമായ ഒരു വാർത്തയാണ് നവമീഡിയ ഈ സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിലെ പെരുമ്പാപ്പുഴയിൽ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഈ വാർത്തയിൽ ഒരു സ്വകാര്യ സോഡ ബോട്ട്ലിംഗ് യൂണിറ്റ്, മലബാർ സോഡ എന്ന് പറയുന്ന സാമാന്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സോഡ ബോട്ട്ലിംഗ് യൂണിറ്റിന്റെ മാലിന്യം മുഴുവനായും പുഴയിലേക്ക് കൊണ്ടു തള്ളുകയാണ്. അധികൃതരുടെ കൺമുന്നിലൂടെ ടാങ്കുകളിൽ നിറച്ചാണ് ഓരോ മണിക്കൂറിലും ഈ മലിനജലം പുഴയിലേക്ക് എത്തിക്കുന്നത്. ഇതേ ഉടമസ്ഥന്റെ പേരിലുള്ള മരമില്ലിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന വണ്ടിയിൽ നിന്നും പൈപ്പ് ഉപയോഗിച്ച് മലിനജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നു. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, ആരെയും ഭയപ്പെടാനില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്. ഈ വാർത്തയിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നാണ് നഗരസഭാ ചെയർമാനും ഒപ്പം CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ആ വാക്കുകളെ ഞങ്ങളിപ്പോൾ മുഖവിലക്കെടുക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ് പയ്യന്നൂരിലെ പെരുമ്പാപ്പുഴ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരും കാണാതെ പോയ ഈ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഒപ്പം അധികാരികളിലേക്ക് എത്തിക്കുമ്പോൾ ഒരേയൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്, ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാവുമെന്ന് മാത്രം. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.